ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ചരിത്രപരമായ ന്യായവിധികളെക്കുറിച്ചാണ്. മോശയുടെ കാലം മുതൽ ഇന്നേ വരെയുള്ള ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ ന്യായവിധികളാൽ നിറഞ്ഞിരിക്കുകയാണ് എന്ന് കാണാം. ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവർക്ക് ന്യായപ്രമാണം നൽകിയിരുന്നു. അതിൽ ദൈവം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത്, മേൽപ്പറയുന്ന ന്യായപ്രമാണം അനുസരിക്കാതെ നിങ്ങൾ എന്നോട് മറുതലിക്കുകയാണെങ്കിൽ ഇന്ന ഇന്ന ന്യായവിധികളൊക്കെ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും എന്ന്. ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ലേവ്യ പുസ്തകം 26:14-45 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യമായി ദൈവം അവിടെ മുന്നറിയിപ്പ് കൊടുക്കുന്നത് അവരുടെ ദേശത്ത് ആയിരിക്കുമ്പോൾ തന്നെ അവർ കാണിക്കുന്ന അനുസരണക്കേടിൻ്റെ ശിക്ഷ അഥവാ ന്യായവിധികളെക്കുറിച്ചാണ്. പിന്നീട് ദൈവം പറയുന്നു, വീണ്ടും ആ അനുസരണക്കേട് തുടരുകയാണെങ്കിൽ തുടർന്നു വരുന്ന ശിക്ഷാവിധികൾ കൂടുതൽ കടുപ്പമുള്ളതായിരിക്കും എന്ന്. ഇതിൻ്റെ ഫലമായി ഒരുപക്ഷേ അവർ സ്വന്ത ദേശം വിട്ട് പരദേശികളായി പോകേണ്ടി വരാം എന്നു. ലേവ്യ പുസ്തകം 26 ഏതാനും ചില വാക്യങ്ങൾ മാത്രം നമുക്ക് പരിശോധിക്കാം. 26:27-33 വരെയുള്ള വാക്യങ്ങൾ അവിടെ നാം ഇപ്രകാരം കാണുന്നു. ഇതെല്ലാമായിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി നടക്കും. നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ 7 ശിക്ഷിക്കും. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നും, നിങ്ങളുടെ പുത്രിമാരുടെ മാംസവും തിന്നും. ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിച്ച് നിങ്ങളുടെ സൂര്യവിഗ്രഹങ്ങളെ വെട്ടിക്കളയും. നിങ്ങളുടെ ശവം നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ ഉടലിന്മേൽ ഇട്ടുകളയും. എനിക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പട്ടണങ്ങളെ പാഴ്നിലവും നിങ്ങളുടെ വിശുദ്ധ മന്ദിരങ്ങളെ ശൂന്യവും ആക്കും. നിങ്ങളുടെ സൗരഭ്യവാസന ഞാൻ മണക്കുകയില്ല. ഞാൻ ദേശത്തെ ശൂന്യമാക്കും. അതിൽ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിങ്കൽ ആശ്ചര്യപ്പെടും. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് നിങ്ങളുടെ പിന്നാലെ വാൾ ഊരും. നിങ്ങളുടെ ദേശം ശൂന്യമായും നിങ്ങളുടെ പട്ടണങ്ങൾ പാഴ്നിലമായും കിടക്കും. ചരിത്രത്തിൽ ഇത് നിവൃത്തിയാകുന്നത് നമുക്ക് കാണാം. തീത്തോസ് കൈസറുടെ നേതൃത്വത്തിലുള്ള റോമൻ സൈന്യം 70 ഇസ്രായേലിനെ തകർത്തു. തുടർന്നും സമാനമായ മറ്റ് പല കടന്നുകയറ്റങ്ങളിലൂടെയും മേൽപ്പറഞ്ഞ പ്രവചനത്തിൽ സൂചിപ്പിച്ചതെല്ലാം തന്നെ ഇസ്രായേൽ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീത്തോസ് കൈസർ ഇസ്രായേലിന് ഉപരോധം കൊണ്ട് വീർപ്പുമുട്ടിച്ചപ്പോൾ ജനം വിശന്ന് വലഞ്ഞ് അക്ഷരാർത്ഥത്തിൽ തന്നെ അവരുടെ കുട്ടികളുടെ മാംസം തിന്നുവാൻ ഇടയായി. അതിനുശേഷം എല്ലാ പുണ്യസ്ഥലങ്ങളും ആരാധനാലയങ്ങളും നശിപ്പിക്കപ്പെട്ടു. വളരെയധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. കുറേ പേരെ അടിമകളാക്കി വിറ്റു. ബാക്കിയുള്ളവർ പ്രവാസികൾ എന്ന നിലയിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയി. ഇങ്ങനെ ശൂന്യമായിപ്പോയ ഇസ്രായേൽ രാജ്യത്തിലേക്ക് സമീപ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ജാതികളായവർ കുടിയേറി പാർത്തു. തുടർന്നു വരുന്ന 100
ജാതികളുടെ ഇടയിൽ ചിതറപ്പെട്ട ഇസ്രായേൽ ജനത്തിനെ സംഭവിക്കുവാൻ പോകുന്ന പരമദയനീയമായ അവസ്ഥയെക്കുറിച്ച് യഹോവയായ ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നു. അതാണ് നാം ലേവ്യ പുസ്തകം 26 അധ്യായത്തിൻ്റെ 36-37 വാക്യങ്ങളിൽ വായിക്കുന്നത്. ശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഞാൻ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് ഭീരുത്വം വരുത്തും. ഇല പറക്കുന്ന ശബ്ദം കേട്ടിട്ട് അവർ ഓടും. വാളിൻ്റെ മുമ്പിൽ നിന്ന് ഓടുന്നതുപോലെ അവർ ഓടും. ആരും ഓടിക്കാതെ അവർ ഓടി വീഴും. ആരും ഓടിക്കാതെ അവർ വാളിൻ്റെ മുമ്പിൽ നിന്ന് എന്ന പോലെ ഓടി ഒരുത്തൻ്റെ മേൽ ഒരുത്തൻ വീഴും. ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾക്ക് കഴിയുകയുമില്ല. ഒരിക്കൽ കൂടി നാം ഇസ്രായേലിൻ്റെ മുൻകാല ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി മേൽപ്പറഞ്ഞ പ്രവചനങ്ങൾ വീണ്ടും വീണ്ടും നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതായത് ലജ്ജയുടെയും നിന്ദയുടെയും ഭയത്തിൻ്റെയും തരം താഴ്ത്തലുകളുടെയും തഴയപ്പെടലുകളുടെയും പീഡനങ്ങളുടെയും 18 നൂറ്റാണ്ടുകൾ. എന്തുതന്നെയായാലും ആ പ്രവചനങ്ങൾ പറഞ്ഞവസാനിപ്പിക്കും മുമ്പേ ദൈവം തൻ്റെ ദയ ഇസ്രായേലിൽ നിന്നും അവസാന കാലത്താണെങ്കിൽ പോലും മുഴുവനായും പിൻവലിക്കുകയില്ല എന്ന ഒരു വാഗ്ദത്തം നൽകുന്നു. ലേവ്യ പുസ്തകം 26 അധ്യായം 44 വാക്യം, അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: എങ്കിലും അവർ ശത്രുക്കളുടെ ദേശത്ത് ഇരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരോടുള്ള എൻ്റെ നിയമം ലംഘിപ്പാനും തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കയില്ല, അവരെ വെറുക്കുകയുമില്ല. ഞാൻ അവരുടെ ദൈവമായ യഹോവ ആകുന്നു. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നിവൃത്തിയായതുപോലെ തന്നെ തൻ്റെ ദയയെക്കുറിച്ചുള്ള വാക്തത്വങ്ങളും ഈ ന്യായവിധികൾക്കിടയിലും നിവൃത്തിയാകും. ഇസ്രായേലിനോടുള്ള ഈ പ്രവചനാത്മകമായ വേദഭാഗങ്ങളിലൂടെ മുഴുവൻ ലോകത്തോടുമുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയും അതിനിടയിൽ തന്നെ കരുണയും എപ്രകാരമായിരിക്കും നടപ്പാക്കപ്പെടുക എന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചന അഥവാ തെളിവ് നമുക്ക് ലഭിക്കുന്നു. ഒരുപക്ഷേ അതിശക്തമായ ദൈവിക ന്യായവിധിക്കിടയിലും നടപ്പാക്കപ്പെടുന്ന ദൈവിക ദയയുടെ വ്യക്തമായ ഉദാഹരണം നമുക്ക് രാഹാബിൻ്റെ ജീവിതകഥയിലൂടെ കാണുവാൻ സാധിക്കും. യോശുവയുടെ പുസ്തകം 2-6 എന്നീ അധ്യായങ്ങളിൽ ഇത് നാം വായിക്കുന്നു. രാഹാബിൻ്റെ ജീവിത പശ്ചാത്തലവും സാഹചര്യങ്ങളുമൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ അവൾക്ക് പ്രതികൂലമായിരുന്നു. അവൾ ഒരു വേശ്യയായിരുന്നു. ദൈവത്താൽ ന്യായം വിധിക്കപ്പെടാനുള്ള ഒരു വംശത്തിൽ നിന്നുള്ളവളായിരുന്നു. തകർക്കപ്പെടുവാനുള്ള ഒരു നഗരത്തിൽ താമസിക്കുന്നവളായിരുന്നു. എങ്കിലും താഴ്മയിലും വിശ്വാസത്തിലും ഊന്നി ഉറച്ചു നിന്നതുകൊണ്ട് അവൾ ദൈവത്തിൻ്റെ ദയയ്ക്ക് അർഹയായിത്തീർന്നു. അതിൻ്റെ ഫലമായി അവളും അവളുടെ കുടുംബം മുഴുവനും നാശത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നു മാത്രമല്ല, ഒരു ഇസ്രായേലിനെ വിവാഹം ചെയ്തതിലൂടെ സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഒരംഗമായി തീരാനും അവൾക്ക് സാധിച്ചു. ഇതിലൂടെ ഒരു ആത്മാവും പാശ്ചാത്തലത്തിൻ്റെയോ സാഹചര്യത്തിൻ്റെയോ പേരിൽ നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന് വ്യക്തമാകുന്നു. ജീവിത പശ്ചാത്തലം എത്ര ഇരുളടഞ്ഞതായിരുന്നാലും സാഹചര്യങ്ങൾ എത്ര തന്നെ കുത്തഴിഞ്ഞതായിരുന്നാലും വ്യക്തിപരമായ പശ്ചാത്താപവും ഒപ്പം ദൈവത്തിലുള്ള പരിപൂർണ വിശ്വാസവും ദൈവിക ന്യായവിധിയെ മാറ്റി നിത്യമായ ദൈവത്തിൻ്റെ ദയയെ വിളിച്ചു വരുത്തുന്നതായിരിക്കും. ഇതിലൂടെയെല്ലാം നാം കാണുന്നത് ദൈവവചനത്തിലൂടെ വെളിപ്പെടുന്ന ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധിയും ഒപ്പം തന്നെ ദൈവിക ദയയും ആണ്. എത്ര കഠിനമായ ദൈവിക ന്യായവിധി ആയിരുന്നാലും അതിൻ്റെ മധ്യത്തിലും
അടിസ്ഥാനപരമായുള്ള ഉദ്ദേശത്തിൽ എപ്പോഴും ദൈവിക കരുണയും ദയയും നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ മേൽപ്പറഞ്ഞ പദ്ധതിയെ വ്യക്തമാക്കുന്നതാണ് 107 സങ്കീർത്തനം. അതിൻ്റെ 43 വാക്യം ഇപ്രകാരം പറയുന്നു: ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും, അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. ഇവിടെ യഹോവയുടെ കൃപ എന്നതിന് അല്പം കൂടെ വിശാലമായ ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണെങ്കിൽ ഉടമ്പടികളെ പാലിക്കുന്ന ദൈവിക കരുണ എന്നും പറയാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനമായ പാഠം എന്നത് തൻ്റെ കൃപയും കരുണയും അടങ്ങുന്ന ഉടമ്പടികൾ നടപ്പിലാക്കുന്നതിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയെ മനസ്സിലാക്കുക എന്നതാണ്. എന്നിരുന്നാലും മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികൾക്കുമുള്ള മുഴുവനും അവസാനത്തേതുമായ ന്യായവിധി സമയബന്ധിതമായ ചരിത്രത്തിൽ നടക്കുന്നില്ല അഥവാ ഒതുങ്ങുന്നില്ല എന്നും നാം മനസ്സിലാക്കിയിരിക്കണം. ഈ മുന്നറിയിപ്പ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ തിമൊഥെയൊസിനുള്ള 1 അതിൻ്റെ 5 24-25 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു, ചിലരുടെ പാപങ്ങളോ ക്രമേണയത്രയും സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു. വെളിവാകാത്തവയും മറഞ്ഞിരിക്കുകയില്ല. സമാനമായ ഒരു മുന്നറിയിപ്പ് സഭാപ്രസംഗി 8:11 കാണുന്നു: ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ഈ 2 വേദഭാഗങ്ങളും വ്യക്തമാക്കുന്ന കാതലായ ഒരു സത്യം: ദൈവത്തിൻ്റെ ന്യായവിധികളെല്ലാം തന്നെ സമയബന്ധിതമായവയല്ല എന്നതാണ്. ഇത് ദുഷ്ടന്മാരുടെ ശിക്ഷാവിധിയെക്കുറിച്ചാണെങ്കിലും നീതിമാന്മാരുടെ പ്രതിഫലത്തെക്കുറിച്ചാണെങ്കിലും ശരി തന്നെ. ഇരു കൂട്ടർക്കും ഇത് ഒരുപോലെ ബാധകമാണ്. ദൈവിക ന്യായവിധിയുടെ പൂർണ്ണമായ ഒരു രൂപം കിട്ടണമെങ്കിൽ നാം സമയത്തിനും അതീതമായ നിത്യതയിലേക്ക് കടന്നു പോകേണ്ടി വരും. തുടർന്നും ന്യായവിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് തിരുവചന സത്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കടന്നു ചെല്ലാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഏത് കഠിനമായ ന്യായവിധിയായാലും അതിൻ്റെ നടുവിലും അങ്ങ് കരുണയും ദയയും ഉള്ളവനാണ് എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന വലിയ തിരുവചന സത്യത്തിനായി സ്തോത്രം. തുടർന്നും ന്യായവിധിയുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള തിരുവചന സത്യങ്ങൾ അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ അങ്ങേക്ക് കൃപ തോന്നണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.